ഹലോ, നമസ്കാരം. ഞാൻ അഫ്ലാജ്, എൻ്റെ വീട് ആലപ്പുഴയിലാണ്. നമസ്കാരം, ഞാൻ മുഹമ്മദ് ആഷിഖ്. എൻ്റെ വീട് ട്രിവാൻഡ്രം ആണ്. എൻ്റെ പേര് രാജീവ്. ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തലയിലാണ് എൻ്റെ വീട്. എൻ്റെ പേര് ഷിജു. ഞാൻ ആലപ്പുഴ ജില്ലയിലുള്ള ചെന്നിത്തലയിലാണ് ഞാൻ താമസിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കർണാടകയിൽ നിന്ന് കാസർഗോഡ് വന്നു. 14ാം തീയതി വന്നു. നമ്മൾ കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ആശുപത്രി വന്നിട്ട് നമ്മൾ കോവിഡ് ടെസ്റ്റ് ചെയ്തായിരുന്നു. ടെസ്റ്റ് ചെയ്തപ്പം നമ്മൾ അവിടെ പ്രത്യേകം പറഞ്ഞതെന്ന് വെച്ചാൽ, അവർ നമ്മളോട് പറഞ്ഞത് നിങ്ങളുടെ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ നാട്ടിലേക്ക് വിടാം, പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നിർത്തുമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളൊരു 3 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മളെ ടെസ്റ്റ് റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അതിനുശേഷം 5ാം തീയതിയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്, അതായത് 20/4/2020. അന്നൊരു 1.5 ആയപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് നെഗറ്റീവ് ആണ്, നിങ്ങൾക്ക് നാട്ടിൽ പോകാനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ റെഡിയാക്കുന്നുണ്ടെന്ന് പോലീസ് നമ്മളോട് പറഞ്ഞു. നിങ്ങളെ ബാഗും എല്ലാം റെഡി ആയിക്കൊണ്ട് നിങ്ങൾ താഴോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ താഴോട്ട് വന്നു, പേപ്പർ ഞങ്ങൾക്ക് തന്നു, അതായത് DMO സർട്ടിഫിക്കറ്റാണ് നമുക്ക് തന്നേക്കുന്നത്. ഈ ഇപ്പം ഞാൻ ആ പോലീസുകാരനോട് ചോദിച്ചു, ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിർത്തി കടന്നു പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അത് ഇതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് തന്നേക്കുന്നത്, DMO സർട്ടിഫിക്കറ്റ്. അപ്പം പോലീസുകാരൻ പറഞ്ഞു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലോട്ട് പോകാം എന്ന് പറഞ്ഞു. നിങ്ങൾ പോയിക്കോ, കുഴപ്പമൊന്നുമില്ല, പോലീസുകാർ കാണിക്കുകയാണെങ്കിൽ ഇത് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഞങ്ങൾ കാസർഗോഡ് ജില്ല കഴിഞ്ഞു, അവർ നമ്മളെ അവിടെ നിന്ന് വിട്ടു. ഇടയ്ക്കൊക്കെ പോലീസ് പിടിച്ചു, എല്ലാവരും കാണിച്ചു, അവർ പറഞ്ഞു പൊയ്ക്കോ എന്ന് പറഞ്ഞു. നമ്മൾ കണ്ണൂർ വന്നു. കണ്ണൂർ വന്നു കഴിഞ്ഞ നിമിഷം കണ്ണൂർ വെച്ച് നമ്മളെ പോലീസ് വീണ്ടും പിടിച്ചു. അത് കഴിഞ്ഞിട്ട് SP ഓഫീസിലോട്ട് കൊണ്ടുവന്നു. SP കൊണ്ടുവന്നപ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്ന് വന്ന പോലീസുകാരനെ ഞാൻ വിളിച്ചു, കോണ്ടാക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ചിട്ട് SP ഓഫീസിൽ പറഞ്ഞു, സാറ് പറഞ്ഞു പൊയ്ക്കോളം പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര ആരംഭിച്ചു. പിന്നെ ഞങ്ങൾ മാഹി വന്നു. മാഹി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഞങ്ങളോട് പറഞ്ഞു ഈ പേപ്പർ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. നെഗറ്റീവായിട്ടുള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ ഇനി 30 ദിവസം കഴിഞ്ഞിട്ടും പോസിറ്റീവ് കാണിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 28/4/2020 വരെ നമ്മൾ വീട്ടിൽ ഇരുന്നോളുക എന്നുള്ളതാണ്. വെളിയിലെങ്ങ് ഇറങ്ങരുത്. അത് കഴിഞ്ഞ് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ റിസൾട്ട് നോക്കാം, നമ്മുടെ നാട്ടിൽ തന്നെ പൊയ്ക്കോളാനാണ് പറഞ്ഞത്. അതൊരു പറയാൻ കാരണം എന്ന് വെച്ചാൽ, അവിടെ കൂടുതൽ രോഗികൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ്, നമ്മൾ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മളവിടെ നിൽക്കേണ്ട കാര്യം ഇല്ലാത്തതുകൊണ്ട് അവർ നമ്മളെ അവിടെ പറഞ്ഞു വിട്ടത് നമ്മുടെ നാട്ടിലേക്ക്. അങ്ങനെ നാട്ടിലോട്ട് പോകാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മളെ അവിടുന്ന് വീണ്ടും തിരിച്ച് അവിടുന്ന് മാഹിയെ നമ്മളെ വീണ്ടും തിരിച്ചു വിട്ടു. തിരിച്ച് ഞങ്ങൾ കാസർഗോഡ് പൊയ്ക്കോളം പറഞ്ഞു. വീണ്ടും ഞങ്ങൾക്ക് അതിർത്തി കടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കണ്ണൂരിന് മുമ്പ് നമ്മൾ തൃശ്ശൂർ തലശ്ശേരിയിൽ ഞങ്ങൾ ജനറൽ ഹോസ്പിറ്റലിൽ വന്നിട്ട് അവിടെ ഞങ്ങൾ ക്വാറന്റൈനിൽ കയറാൻ വേണ്ടി നോക്കി. അപ്പോൾ അവിടുത്തെ ആശുപത്രിയിലെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നെഗറ്റീവ് ആയതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾക്ക് ഇവിടെ നിർത്താൻ പറ്റത്തില്ല, നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ തന്നെ പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ കൺട്രോൾ റൂമിൽ വിളിച്ചിട്ട് കാര്യം പറഞ്ഞപ്പോൾ അവിടുത്തെ കൺട്രോൾ റൂമിൽ നിന്ന് SI വന്നു അല്ലേ, SI സർക്കിളും വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളെ എന്താ കണ്ണൂർ SP ഓഫീസിലോട്ട് പോയിട്ട് SP ഓഫീസിൽ സർട്ടിഫിക്കറ്റുമായിട്ട് പോകാൻ നിങ്ങൾക്ക് പോകാനുള്ള സാങ്ഷൻ കിട്ടുമെന്ന് പറഞ്ഞു. അത് മുഖേന ഞങ്ങൾ രാത്രി 2 മണിയായപ്പം 2 മണി 2.5 ആയി കഴിയുമ്പോഴത്തേക്ക് SP വന്നിട്ട് ഞങ്ങളവിടെ ഗ്രൗണ്ടിലല്ലേ റോഡിൽ ഞങ്ങളവിടെ പാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ വെളുപ്പിനെ ഞങ്ങൾ നേരെ ഒരു കാര്യം ചെയ്ത് ഞങ്ങൾ കളക്ടറിന്റെ ഓഫീസിൽ പോയിട്ട് കാര്യം പറയാമെന്ന് വിചാരിച്ചിട്ട് കളക്ടറിന്റെ ഓഫീസിൽ നമ്മൾ വെളുപ്പിനെ 6 മണിയാവുന്നത് അല്ലേ, 6.5 വന്നപ്പോഴത്തേക്ക് ഞങ്ങളവിടെ കയറി നിന്നു. പിന്നെ ഒരു 10.5 ഓഫീസിൽ തുടങ്ങും. അവിടെ ഞാനിപ്പം ഒരാൾക്ക് അകത്തോട്ട് കയറിപ്പോള അനുമതി കേട്ട് ഞാൻ കയറി അകത്ത് നിന്ന് അവിടുത്തെ ഓഫീസിലിരിക്കുന്ന ആളോട് ഞാൻ സംസാരിച്ചു. സംസാരിച്ചതിന് ശേഷം പുള്ളി നമ്മുടെ താലൂക്ക് തഹസീൽദാരനോട് സംസാരിച്ചിട്ട് നിങ്ങളെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ തുടങ്ങി. ഞാൻ അവിടെ ചെന്ന് സംസാരിച്ച ഒരേ ഒരു കാര്യമുള്ളൂ, നമുക്ക് നെഗറ്റീവ് ആണ് തന്നേക്കുന്നത്. ഇപ്പം നമ്മുടെ കണ്ണൂർ ഉള്ളതെന്ന് വെച്ചാൽ എല്ലാം പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് നാട്ടിൽ നമ്മുടെ വീട്ടിൽ പോകാൻ താല്പര്യമില്ല എന്ന് തന്നെ പറഞ്ഞു. നമ്മുടെ നാട്ടിലുള്ള ജനറൽ ഹോസ്പിറ്റലിൽ നമ്മൾ പോയി നിന്നോളാം എന്നാണ് ഞാൻ അവിടെ പറഞ്ഞത്. അതിനുള്ളൊരു അനുമതി തരണമെന്നാണ് നമ്മളവിടെ പറഞ്ഞത്, അല്ലാതെ വീട്ടിൽ പോകണമെന്ന് ഒരിക്കലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ അവർക്കത് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഇവിടെ നിർത്തിക്കൊള്ളാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളെ നിർത്തുമ്പോൾ നല്ല ഒരു രീതിയിൽ, ഞങ്ങളെ കാസർഗോഡാണ് നിർത്തിയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലാണ്, ഞങ്ങളുടെ റൂമും കാര്യങ്ങളും ഞങ്ങൾ അറ്റാച്ചിലുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് തന്നേക്കുന്ന 3 പേരെ ഒരുമിച്ച് ഒരു റൂമിൽ, ആ റൂമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇതിൻ്റെ ബാത്റൂം എന്ന് വെച്ചാൽ കോമൺ ബാത്റൂമാണ്. ഇവിടെ ഒരു 10-60 പേരുണ്ട് അല്ലേ, 60 പേരുണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങളിവിടെ വന്ന് കയറിയപ്പം തന്നെ
ചെയ്ത ഒരു കാര്യം ഞാനിവിടെ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ആർക്കെങ്കിലും പോസിറ്റീവ് ഉണ്ടെന്ന് ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞു അറിയത്തില്ല, പോസിറ്റീവ് കാണുമെന്നാണ് പറഞ്ഞത്. അപ്പം ഇവരെല്ലാവരും ഒരുമിച്ചൊരു ബാത്റൂമിലാണ് പോകുന്നത്. ഇവർക്ക് ആർക്കെങ്കിലും പോസിറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നം ഞങ്ങൾക്കും പോസിറ്റീവ് ആകും. ഞങ്ങൾ ഞാൻ നിന്നതെന്ന് പറഞ്ഞാൽ കർണാടകയിലാണ് ഞാൻ നിന്നത്. അതൊരു കോളേജിൻ്റെ വർക്കിൻ്റെ ആവശ്യത്തിനാണ് കർണാടകയിൽ പോയത്. അവിടെ ഒരു 26 ഏക്കർ വസ്തുവിനകത്താണ് കോളേജ് നിൽക്കുന്നത്. അവിടെ കോളേജ് ക്യാൻറ്റീനുണ്ട്, കോളേജ് ഹോസ്റ്റലുണ്ട്. നമ്മൾ ഹോസ്റ്റലിലാണ് താമസിച്ചത്. അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. നമ്മുടെ വീട്ടിലോട്ട് പോകാനുള്ള അർജൻറ്റ് കാര്യമായതുകൊണ്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളവിടെ ഉള്ള കോവിഡായിട്ടുള്ള ആൾക്കാരോടൊന്നും നമ്മൾ പോയിട്ടുമില്ല, ഒന്നും ഒരു രീതിയിലും നമ്മളവരോട് ഒത്ത് നിന്നിട്ടുമില്ല. അവിടുന്ന് എൻ്റെ സ്വന്തം കാറിലാണ് ഞാനും അഭിലാജും രാജീവ് എന്നാണ് ഞങ്ങൾ മൂന്ന് പേരോടാണ് യാത്ര ആരംഭിച്ചത്. അവിടെ ഞങ്ങൾ കർണാടക ബോർഡർ കഴിഞ്ഞു. ഞങ്ങളങ്ങ് എങ്ങും ഇറങ്ങാനോ ഒന്നും നിന്നിട്ടില്ല. കാസർഗോഡ് വരുകയും ചെയ്തു. അവിടെ നിന്ന് സർട്ടിഫിക്കറ്റും കിട്ടുകയും ചെയ്തു. അത് ഞാനിവിടെ പറയുകയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് ഒരു രീതിയിലും പോസിറ്റീവ് ആകാനുള്ള ഒരു ചാൻസും ഇല്ല. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളിപ്പം ഇന്ന് ആണ് ഇവിടെ വന്നത്. അത് 21 ഇന്ന് 21 8 മണിയായപ്പോ അല്ലേ 8 മണിയായപ്പോഴാണ് ഞങ്ങൾ അവരെ ഇവിടെ വന്നത്. രാവിലെ 6:30 തൊട്ട് ഞങ്ങള് കളക്ട്രേറ്റ് ഇരിക്കുകയാണ്. ഒരു 12-13 മണിക്കൂറോളം ഞങ്ങൾ കളക്ട്രേറ്റിൽ ഇരുന്നു. കളക്ട്രേറ്റിൽ വരുന്നു വന്നു പോകുന്ന ആൾക്കാരെല്ലാം നമ്മുടെ അടുത്ത് കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. കാര്യം ഞങ്ങൾ പറയുന്നുണ്ട്, അവർ കേൾക്കുന്നു പോകുന്നു. അല്ലാതെ വേറൊരു നടപടിയും കാര്യങ്ങളൊന്നും അവരെടുക്കുന്നില്ല. രാത്രി 2:30 തൊട്ട് പോലീസ് മൈതാനത്ത് വന്ന് കിടന്ന ഞങ്ങൾ രാവിലെ 6:30 കളക്ട്രേറ്റിൻ്റെ അകത്ത് പോയത്. അവിടെ ഞങ്ങൾ 12-13 മണിക്കൂറോളം അവിടെ ഇരുന്നു. ഞങ്ങൾ അവിടുന്ന് ഈ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് അവിടുന്ന് കാസർഗോഡ് തന്നതാണ്. ഇത് കാണിച്ചാൽ പോകാമെന്നാണ് അവർ ഞങ്ങളടുത്ത് പറഞ്ഞത്. ഇത് കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ദൂരം ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് മാഹിന്നാണ് ഞങ്ങളെ കടത്തി വിടാതിരുന്നത്. അപ്പം ഒരു വെഹിക്കിൾ പോകാനുള്ള ഒരു പെർമിറ്റിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ അവരെ തിരിച്ചു വിട്ടത്. അതുണ്ടെങ്കിൽ മാത്രം വിടാന്നാണ് പറഞ്ഞത്. SPD അല്ലെങ്കിൽ കളക്ടറിൻ്റെയോ നിർദ്ദേശമുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ വിടാം. എന്നുവെച്ചാൽ വാഹനത്തിന് പോകാൻ വേണ്ടി മാത്രം. ഞങ്ങൾക്കൊരു കുഴപ്പമില്ല പോകാന്നുള്ള സർട്ടിഫിക്കറ്റാണ് ഇത്. ആ ഒരു പെർമിറ്റിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ അവരെ ഇങ്ങോട്ട് തിരിച്ചു വിട്ടത്. ഞങ്ങൾ ഈ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കിപ്പം ഇതേ നിമിഷം വരെ നെഗറ്റീവാണ്, നാളെ ഞങ്ങൾ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അതാണ് നമുക്ക് ഉത്തരം കിട്ടേണ്ട ഒരു കാര്യം. ഇവിടെ ഒരു സെക്യൂരിറ്റി ഇല്ല. കോമൺ ബാത്റൂമാണ് യൂസ് ചെയ്യുന്നത്. അത് തന്നെ ഏറ്റവും വലിയ മണ്ഡലത്തിലാണ്. ഒരു ഐസൊലേഷൻ വാർഡിൽ ഇത്രയും രോഗികളാണോ അല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എല്ലാവരും ഐസൊലേഷനിൽ കഴിയുന്ന പ്രായമുള്ള ആൾക്കാരുണ്ട്, പ്രായമില്ലാത്ത ആൾക്കാരുണ്ട്, സ്ത്രീകളുണ്ട്. ഇവരെല്ലാവരും ഒരു ബാത്റൂം തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പം അതിൽ നിന്ന് തന്നെ ഇത് പടരാനുള്ള ഇത് ചാൻസ് കൂടുതലാണ്. അതെ. അപ്പം നമുക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. കാര്യം നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകണം. നമ്മുടെ നാട്ടിലോട്ട് തന്നെ പോകണം. നമ്മുടെ നാട്ടിൽ പോയി നമ്മൾ അവിടെ ഉള്ള ഹോസ്പിറ്റലിൽ നമ്മൾ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിനുള്ള ഒരു എന്താ പറയുക, അതിനുള്ളൊരു പെർമിഷൻ ഞങ്ങൾക്ക് തരണം. അല്ലെങ്കിൽ ഞങ്ങൾക്കും ഈ രോഗം പിടിപെടും. ഞങ്ങളിനി വിളിക്കാത്തതായിട്ട് ആരുമില്ല. ഞങ്ങൾ എല്ലാവരും CM ഓഫീസിൽ 2-3 വട്ടം അല്ല, മാഹിന്ന് ഞങ്ങളെ രാത്രി പാതിരാത്രി 10:30 ഞങ്ങളെ മാഹിന്ന് കടത്തിവിടാതെ തിരിച്ചു വിടുന്നത്. അവിടുന്ന് അവിടെ വെച്ച് ഞങ്ങൾ വിളിക്കാൻ തുടങ്ങിയതാ. ഇന്ന് കളക്ട്രേറ്റ് വന്നിരുന്ന് മൊത്തവും എല്ലാ ഏതൊക്കെ മേലുദ്യോഗസ്ഥരെ വിളിക്കാൻ പറ്റുമോ അവരെല്ലാവരെയും ഞങ്ങൾ വിളിച്ച് കോണ്ടാക്ട് ചെയ്തു. 6:30 ഒരു ഇത് എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഈ കണ്ണൂർ ജില്ലക്കാരല്ല. ഞങ്ങൾ ഇന്നലെ രാത്രി 2:30 വന്നതാണ്. ഭക്ഷണം കഴിച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, പല്ല് വെച്ചിട്ടില്ല. ഞങ്ങളുടേതായ ഒരു കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങളവിടെ കളക്ടറിന് വേണ്ടി മാത്രമായിട്ട് വെയിറ്റ് ചെയ്ത് രാത്രി 7:30 വരെ അവിടെ നിന്നു. അതെ, അതേ നിമിഷം നമുക്കൊരു അവിടെ നിൽക്കുന്ന ഒരു പോലീസുകാരൻ പോലും, അവിടെ നിൽക്കുന്ന പോലീസുകാരായാലും അവിടെ ഉള്ള ആൾക്കാരായാലും പോലും നിങ്ങൾ വെള്ളം കുടിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ഫുഡ് കഴിച്ചോ എന്നുള്ളൊരു ചോദ്യങ്ങൾ പോലും ചോദിച്ചിട്ടില്ല. പിന്നെ നിന്റെ ബന്ധുവല്ലോ? എൻ്റെ മാമാൻ്റെ ഒരു പരിചയക്കാരനാണ് ഷറഫുദ്ദീൻ, ഷംസുദ്ദീൻ. ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനെ വിളിച്ച് സംസാരിച്ചു ശേഷം പുള്ളി നമ്മളോട് ചോദിച്ചു. ഫസ്റ്റിലെ പുള്ളി ചോദിച്ചു നിങ്ങൾ വല്ലതും കഴിച്ചോന്നാണ് ചോദിച്ചത്. പുള്ളി നമുക്ക് ആഹാരം കൊണ്ടു തന്നു. പുള്ളി നമുക്ക് ആഹാരം കൊണ്ടു തന്നോണ്ട് നമ്മളവിടെ നിന്നത്. വെള്ളവും കൊണ്ടു തന്നു. അല്ലാതെ നമുക്ക് വെളിയിൽ പോയി മേടിക്കാനുള്ള ഒരു യാതൊരു ഇതും ഇല്ല. ഇത് ഞങ്ങൾ ആലപ്പുഴ ജില്ലക്കാരാണ്. ഞങ്ങൾക്ക് ഇവിടെ കണ്ണൂര് പരിചയമുള്ള ആരും ഇല്ല. ഞങ്ങൾക്ക് ഇവിടെ അറിയത്തില്ല സംഭവം ഒന്നും. അവിടെ ഞാൻ അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഞാൻ വരുന്നത് ഗോവയിൽ നിന്നാണ്. ഞാൻ ഗോവയിൽ നിന്ന് ഒരു പോലീസുകാരുടെ സഹായത്തോടു കൂടിയാണ് ഞാൻ കർണാടക ബോർഡർ കഴിഞ്ഞ് ഞാൻ ഉപ്പള, അതായത് കർണാടക സ്റ്റേറ്റ് കഴിഞ്ഞ് കാസർഗോഡ് ജില്ല വന്നെത്തിയത്. ഉപ്പള
ഞാനവിടെ എത്തിയത്. പക്ഷെ എനിക്ക് ഞാൻ ഗോവയിൽ നിന്ന് അത്ര ഞാൻ ബുദ്ധിമുട്ടി വരാൻ കാരണമാണ് ഈ ഗോവയിൽ 6 ദിവസത്തോളം എനിക്ക് ഫുഡ് കിട്ടിയില്ല. ചേർത്തോണ്ട് 6 ദിവസം വെള്ളം മാത്രമാണ് കിട്ടുന്നത്, മറ്റൊരു ഫുഡും കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. ഒരു ലോറിയിൽ ക്ലീനറിന്റെ വേക്കൻസി ഇല്ലാണ് ഞാൻ അവിടെ നിന്ന് കയറി ബോർഡർ കഴിഞ്ഞ് കർണാടക ബോർഡർ കഴിഞ്ഞ് ഞാൻ കാസർഗോഡ് ജില്ലയിൽ കയറുന്നത്. കാസർഗോഡ് ജില്ലയിൽ കയറിയിട്ട് ഞാൻ സ്വമേധയാ, ഞാൻ മാത്രമല്ല, ഇവർ മുതൽ സെപ്പറേറ്റ് വന്നതാണെങ്കിലും നമ്മൾ 4 പേരും സ്വമേധ സ്റ്റേഷനിൽ പോയി കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഐസൊലേഷൻ വാർഡിലേക്ക് നമുക്ക് കയറണം. നമുക്ക് ഈ രോഗം ഉണ്ടോ ഇല്ലയോ നമുക്ക് തന്നെ അറിയണം, നമുക്ക് അത് അറിയേണ്ട അവകാശമുണ്ട്. അപ്പൊ നമ്മൾ തന്നെയാണ് പോലീസ് വിളിച്ചതും കാര്യം പറഞ്ഞതും അവർ നമ്മളുടെ അവിടെ ഡേറ സിറ്റി എന്ന് പറഞ്ഞ കാസർഗോഡ് ലോഡ്ജിൽ താമസിപ്പിച്ചതും. കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ പരിശോധന എല്ലാം എടുത്തു, നമുക്ക് റിസൾട്ട് കഴിഞ്ഞ് 20-ാം തീയതി കിട്ടി. 20-ാം തീയതി കിട്ടി നമുക്ക് നെഗറ്റീവാണ്. പക്ഷേ എങ്കിൽ ഞാൻ നമ്മളവിടുന്ന് പൊക്കോളാൻ പറഞ്ഞപ്പോൾ എന്നെ ഈ ട്രിവാൻഡ്രംകാരനായ എന്നെ ഇവരെ കൂട്ടത്തിലേക്ക് കയറ്റി വിട്ടത് ഒരു പോലീസുകാരനാണ്. അതെ, ഒരു കാറിൽ 3 പേർക്ക് മാത്രം യാത്ര ചെയ്യാൻ പറ്റത്തുള്ളതാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓർഡർ. അതുകൊണ്ടാണ് ഞങ്ങൾ 3 പേര് മാത്രം അവിടെ വന്നത്. ഇതേപോലെ അവിടെ ഞങ്ങളുടെ ബാക്കി പണിക്കാരും അവിടെ കിടപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ 3 പേര് വന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ എന്റെ ഉമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, ഉമ്മിക്ക് തീരെ വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. അതേപോലെ തന്നെ എല്ലാവർക്കും അതുപോലെ തന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറയേണ്ട ഒരു പ്രത്യേക കാര്യമെന്ന് വെച്ചാൽ കാസർഗോഡുള്ള അവർ ഞങ്ങളെ താമസിച്ച സ്ഥലം നല്ല അടിപൊളി സ്ഥലവും അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് ആൻഭാഷും എല്ലാം കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓരോ ദിവസം എന്തെല്ലാം ഫുഡാണ് കിട്ടിയത്, നമുക്ക് ഫ്രൂട്ട്സ് വരെ തന്നിട്ടുണ്ട്, പായസം എല്ലാ സാധനങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. അതൊന്നും പറയാം, അതൊന്നും നമുക്കിപ്പോൾ വേണ്ട. നമുക്ക് പറയേണ്ട ഒറ്റ കാര്യമുണ്ട്, ഞങ്ങൾക്ക് പോസിറ്റീവ് ആകരുത്. നമ്മൾ ഇന്ന് രാവിലെ 6:30 മുതൽ ഇന്ന് രാത്രി ഏകദേശം ഒരു 7:30 വരെ നമ്മൾ കളക്ടർ ഓഫീസിന്റെ കോമ്പൗണ്ട് വിട്ട് നമ്മൾ പുറത്തു പോയിട്ടില്ല. ഒരു കളക്ടർ ഓഫീസ് എന്ന് പറയുമ്പോൾ കളക്ടറും മറ്റുള്ളവരും മാത്രം വരുന്ന സ്ഥലമല്ല, പ്രത്യേകിച്ച് അവിടെ പാസ് എടുക്കാൻ മറ്റു ആൾക്കാരും മറ്റു പുറം ജില്ലക്കാരും പുറം സ്റ്റേറ്റുകാരും വരെ വരാറുണ്ട്. അപ്പൊ ഇത്രയും പേര് നിൽക്കുമ്പോൾ പലരും നമ്മൾ അടുത്ത് വന്നിട്ടാണ് കാര്യം ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ അവരിൽ നിന്ന് വിട്ടുമാറി നിന്നാലും അവർ വീണ്ടും വീണ്ടും നമ്മൾ അടുത്തേക്ക് വരുന്നത്. അപ്പം ഒരു കളക്ടർ ഓഫീസിൽ ഇത്ര പേര് വരുന്നത് നമുക്ക് സാമാന്യം വിവരമുള്ളവർക്ക് മനസ്സിലാവുന്നതാണ്. പക്ഷേങ്കിൽ നമ്മൾ അവിടുത്തെ കളക്ടർ ഓഫീസിൽ നമ്മൾ നിന്നു, ഓരോ കളക്ടർ ഓഫീസിൽ വരുന്ന ഓരോ റവന്യൂടെ ജീപ്പായാലും അസിസ്റ്റന്റ് കളക്ടറിന്റെ ജീപ്പായാലും നമ്മൾ പോയി നോക്കി കാര്യം പറയും. അവർ കേക്കും തലയാട്ടും അങ്ങ് പോവും, പിന്നെ അവരെ പറ്റി യാതൊരു ഐഡിയ ഇല്ല. പിന്നെ നമ്മൾ രാവിലെ, അതായത് തലേദിവസം രാത്രി 20-ാം തീയതി രാത്രി ഫുഡ് കഴിച്ചിട്ടില്ല, 21-ാം തീയതി രാവിലെ നമ്മൾ കളക്ടർ ഓഫീസിന്റെ കോമ്പൗണ്ടിൽ രാവിലെ 6:30 നമ്മൾ കയറിയിട്ടുണ്ട്. ഈ രാവിലെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല, പല്ല് കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവന്റെ ഒരു സുഹൃത്താണ് നമുക്ക് ഫുഡ് കൊടുത്തത്. ആ ഇച്ചക നമ്മൾ നമ്മളുടെ വലിയ നന്ദി തന്നെ ഉണ്ട്. അത് മാത്രമല്ല, നമ്മൾ പിന്നെ നമ്മളോട് ഈ റൂമിലോട്ട് മാറാം, ഞാൻ സംസാരിച്ചായിരുന്നു. അപ്പൊ അവരോട് കളക്ടറോട് ഞാൻ കാര്യം പറഞ്ഞു വെച്ചാല് എനിക്ക് നാട്ടിൽ പോകണമെന്നില്ല, എന്നെ ഇവിടെ നിങ്ങൾ ക്വാറന്റൈനിൽ നിങ്ങൾ താമസിച്ചോ എന്ന് പറഞ്ഞു. ആ അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു 5:30 ആയപ്പോൾ ഒരു മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പോയതാ. ഒരു 7 മണിയായിട്ടും യാതൊരു ഇതും ഇല്ല. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് സംസാരിക്കുമായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് സംസാരിച്ച ശേഷമാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയത്. ആംബുലൻസിൽ കയറ്റിയാണ് ഇവിടെ കൊണ്ടുവന്നത്. അവരെ കൊണ്ടുവന്നത്, ഞാൻ എന്റെ കാർ ഓടിച്ചോണ്ട് പുറകെ വന്നിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് കയറ്റുമ്പോൾ തന്നെ നമുക്ക് നെഗറ്റീവ്. ശരിക്കും സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കാൻ ഒരു താല്പര്യം ഇല്ല. ഇവിടുത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ്. കോമൺ ബാത്റൂം, ഈ ഒരു കോമൺ ബാത്റൂം മാത്രം മതി. ഈ ഫ്ലോറിലുള്ളവർക്ക് ഒരു ഒറ്റ ബാത്റൂമാണ് ഉള്ളത്, കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കും. ഈ കാണുന്ന ഫ്ലോറില് എത്ര പേരുണ്ട്? ഏകദേശം 10-30 പേരുണ്ട് ഈ ഒരു ഫ്ലോറിൽ വരും. ഇത്രയും പേർക്ക് ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ബാത്റൂം ഒരു കുളിമുറിയാണ്. അപ്പൊ അവരോടൊക്കെ ടച്ച് ആക്കുന്നത്. ഇവിടെ ഡെയിലി ഹോസ്റ്റലിൽ നിന്ന് ഒരു ബാത്റൂം ക്ലീൻ ആക്കുന്നില്ല. ഇപ്പൊ യവനിക്ക് ഇത് അസുഖമുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ യവൻ കുളിച്ചു കഴിഞ്ഞ് ഞാൻ കയറും. യവൻ കുളിച്ചിറങ്ങിയിട്ട് ക്ലീൻ ചെയ്തിട്ടല്ല ഞാൻ കയറുന്ന. യവൻ കുളിച്ചിറങ്ങി യവൻ കുളിച്ചിറങ്ങിയ ഉടനെ ഞാൻ കയറാറുണ്ട്. അങ്ങനെയാണ് ഉദാഹരണമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ മറ്റുള്ള ആൾക്കാർ കുളിച്ചിറങ്ങിയില്ലേ നമ്മൾ നോക്കാറില്ല, നമ്മൾ നമ്മൾ ആവശ്യത്തിന് വേണ്ടി കയറും. അപ്പൊ നമ്മൾ കണ്ണൂർ ജില്ലയിൽ വെച്ച് നമുക്ക് നമ്മൾ കാസർഗോഡ് ജില്ലയിൽ നമ്മൾ വന്നപ്പോ കൊറോണ ഇല്ല എന്നുള്ള ഏക തെളിവാണിത്. ഇത് കണ്ട ഏത് പോലീസർക്കും മനസ്സിലാവുന്നതാണ്. DMOയുടെ ഒരു സമ്മതപത്രമാണിത്. ഇത് വില വെക്കാത്തത് നമുക്ക് എന്താണെന്നറിയില്ല. പക്ഷേങ്കിൽ നമ്മൾ കണ്ണൂർ ജില്ലയിൽ കയറിയിട്ട് നമുക്ക് കൊറോണ വന്നിട്ട് ഉണ്ട് എങ്കിൽ അതിന്റെ മെയിൻ ഉത്തരവാദിത്തം ഇവിടുത്തെ ജില്ലാ കളക്ടർ അടക്കം മറ്റുള്ളവരാണ്. പ്രത്യേകിച്ച് നമ്മള് മാഹി ചെക്ക് പോസ്റ്റ്, അത് കോഴിക്കോടെ കയറുന്ന ചെക്ക് പോസ്റ്റിൽ വെച്ച് നമ്മൾ തടഞ്ഞതും ഭയങ്കര റഷായിട്ടാണ് നമ്മുടെ അടുത്ത് പെരുമാറിയത്. കാരണം അവര് പറഞ്ഞത് നിങ്ങൾ പോയില്ലെങ്കിൽ കേസെടുക്കും. നമ്മുടെ പേരിൽ കേസെടുത്ത ഒരു കാര്യമില്ല. കേസെടുക്കുന്നെങ്കിൽ നമ്മളെ കാസർഗോഡ് നമ്മളെ വിട്ട ആൾക്കാരെ വലിയ കേസെടുക്കും. അത് മാത്രമല്ല, അവരെ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചപ്പം അവര് പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യം,
ഇത് അവിടെ നിന്ന് നമുക്ക് പോലീസാണ് തന്നത്. എന്നിട്ട് എൻ്റെ കാറിൻ്റെ കീ ഞാൻ അവിടുത്തെ പോലീസുകാരെ ഏൽപ്പിച്ചായിരുന്നു. കാർ ഞാൻ അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരിക്കലും എനിക്ക് അവിടെ നിന്ന് ചാടി വരാൻ പറ്റത്തില്ല. അത് ഇവർ മനസ്സിലാക്കും. ഞാൻ അവരോട് ഒത്തിരി വട്ടം ഞാൻ പറഞ്ഞു, സാറേ ഞാൻ അവിടെ നിന്ന് ചാടി വന്നതല്ല. അവർ പറയുന്നത് നിങ്ങൾ അവിടുന്ന് ഈ പേപ്പറും കാര്യങ്ങളായിട്ട് നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് ചാടി വന്നതാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ പേര് ഞങ്ങൾ കേസെടുക്കുമെന്ന് പറഞ്ഞു. ഒരിക്കലും ഞങ്ങൾക്ക് അങ്ങനെ പറ്റത്തില്ല. പോലീസുകാരെ ഇരിക്കാൻ താക്കോല് അടിച്ചു മാറ്റിക്കൊണ്ട് ഈ സർട്ടിഫിക്കറ്റും മേടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ വരാൻ പറ്റത്തില്ല എന്ന് ഉള്ള കാര്യം അവർക്കും അറിയാം. അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അത് എന്തെങ്കിലും ആയിക്കോട്ടെ. അത് മാത്രമല്ല, നമ്മളിപ്പോ ചാടി വരുവാണെങ്കിൽ തന്നെ ഈ ഒരു ഇതിൽ കാണുന്ന സിഗ്നേച്ചറും സീലും നമ്മൾ നമ്മളെ വീട്ടിൽ സൂക്ഷിച്ച് നമ്മൾ ഉണ്ടാക്കിയ സാധനമല്ല, ഇത് അവരായിട്ട് തന്ന സാധനമാണ്. അത് മാത്രമല്ല, സാമാന്യ കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാവും, കാസർഗോഡ് നിന്ന് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കണ്ണൂര് കയറണം, ഏകദേശം 10-30 പേര് പോലീസ് ചെക്കിംഗ് ആയിട്ട് നിൽപ്പുണ്ട്. ഇത്രയും പേര് നമ്മൾ ഇടിച്ചു തീർപ്പിച്ചിട്ട് വന്നാലും കാസർഗോഡ് കണ്ണൂരേ കയറുന്ന ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ വരെ നമ്മൾ ഈ പേപ്പറാണ് കാണിച്ചത്. ഈ നമുക്ക് നാല് പേപ്പർക്കും നമുക്ക് നാല് പേർക്കും ഇതോടെ ഇതുപോലെ ഓരോ പേപ്പർ ഉണ്ട്. ഇതില് DMO ഒപ്പുവെച്ച പേപ്പറാണ് ഇത് കാണിച്ചപ്പോ നമ്മൾ കാസർഗോഡ് ചെക്ക് പോസ്റ്റിൽ നിന്ന് കണ്ണൂരേക്ക് അവൾ കടത്തി വിട്ടു. കണ്ണൂര് കുറച്ച് എത്തിയപ്പോ നമ്മള് SPയുടെ ടീമെ പിടിച്ചു, നമ്മൾ SPVC കൊണ്ടുപോയി. നമ്മള് യാതൊരു ഇതും കാണിച്ചില്ല, നമ്മൾ കാര്യം പറഞ്ഞു, SP പറഞ്ഞു പൊക്കോളൂ എന്ന് പറഞ്ഞു. അത് അതിനുശേഷം നമ്മളെ പിടിക്കുന്നത് മാഹി ചെക്ക് പോസ്റ്റില്, അതായത് കോഴിക്കോട് കിടക്കുന്ന ചെക്ക് പോസ്റ്റാണ്. അവിടെ വെച്ച് അവര് ഭയങ്കര റഷായിട്ട് നമ്മളെ പെരുമാറി, അത്രയും മോശമായിട്ട് നമ്മളടുത്ത് ഒരു പോലീസിന് പെരുമാറിയിട്ടില്ല. അല്ലെങ്കിൽ നമ്മളടുത്ത് മര്യാദയ്ക്ക് നമുക്ക് മനസ്സിലാവും. അത്ര നമ്മളത് ശ്രദ്ധിക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് പറഞ്ഞത് കാക്കിട്ട് ഒരു പോലീസാണ് നമ്മളടുത്തും പറഞ്ഞത് ഇത് കാണിച്ചാൽ മതി എന്ന്. അപ്പോ നമ്മള് കണ്ണൂർ ജില്ലയിലുള്ള പോലീസടുത്ത് പറഞ്ഞു, നമ്മടുത്ത് കാസർഗോഡ് പോലീസുകാർ പറഞ്ഞു ഇത് കാണിച്ചാൽ മതി എന്ന്. അപ്പൊ കണ്ണൂർ പോലീസുകാരെ ഒരു മറുപടി ഉണ്ട്, അതും ആ 20-ാം തീയതി രാത്രി അവിടെ മാഹി ചെക്ക് പോസ്റ്റിൽ നിന്ന പോലീസുകാരെ മറുപടി. കാസർഗോഡ് ജില്ലയിലെ പോലീസ് കാസർഗോഡ്, ഇത് കണ്ണൂർ ജില്ലയിലെ പോലീസുകാരുടെ മറുപടി, നിങ്ങൾക്ക് ഇവിടുന്ന് പോവാൻ കഴിയില്ല. ഈ കാസർഗോഡ് പോലീസുകാരുടെ യൂണിഫോം ചുവപ്പും കണ്ണൂർ വെള്ളയല്ല, എല്ലാം കാക്കിയല്ല ഒന്നാണ്. വളരെ ഇത്രയും വളരെ ഒരു മോശപ്പെട്ട അനുഭവം നമുക്ക് ആദ്യമായിട്ടാണ്. ഇപ്പൊ കൊറോണയുടെ രീതിയിൽ പോലീസുകാർ ആദ്യം എല്ലാരും ഭയങ്കര തല്ലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ നമുക്ക് പോലീസുകാരെ പറ്റി ആദ്യം കുറച്ച് മതിപ്പെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ കാസർഗോഡ് നിന്നപ്പോ തന്നെ അവര് ഫുഡ് പോലീസുകാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പക്ഷേങ്കിൽ കാസർഗോഡ് കണ്ണൂര് കയറിയപ്പോ ഇവരിത്രയും ദേഷ്യപ്പെടാൻ നമ്മൾ അവിടുത്തെ നമുക്ക് വ്യക്തിപരമായിട്ട് യാതൊരു ദേഷ്യമല്ല. ഞങ്ങൾ ഇവിടെ വന്നതിന് ഇത് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത റോബിൻ സാറിനെ ഞങ്ങൾ വിളിച്ചു വിളിച്ച് കോണ്ടാക്ട് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞത് ഞാൻ ഇവിടുന്ന് 19 രോഗികളെ ഇതേപോലെ വിട്ടിട്ടുണ്ട്, അത് വിട്ടതും ഈ ഒരു പേപ്പർ വെച്ച് മാത്രമാണ്. അവരും ജില്ലകൾ കടന്നാണ് പോയത്, ഈ ഒരു പേപ്പർ വെച്ച് മാത്രമാണ് അവരും വിട്ടത്. അതുപോലെ ഇവിടെ സബ് കളക്ടറെ ഞങ്ങൾ ഇത് കാണിച്ചു, കാണിച്ചപ്പോൾ പുള്ളിക്കാരനും പറഞ്ഞത് ഇത് കാണിച്ചാൽ മതി, ഇത് മതി, ഇതിന്റെ ആവശ്യമുള്ളെന്നാണ് പുള്ളിക്കാരൻ ഞങ്ങൾ. ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാല് ഇപ്പം നമ്മുടെ കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം 9 പേരെ ഉണ്ടായിരുന്നു, ഇന്ന് 10 പേരുണ്ട്. ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 50 പേരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേ രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. കാസർഗോഡുള്ള രീതിയിലല്ല ഇവിടെ ചെയ്യുന്നത്. ഇവരെ മെയിൻ ഒറ്റ ബാത്റൂം, അത് കോമൺ ബാത്റൂമിലുള്ള ആൾക്കാർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടേ ഉള്ളൂ. ഇത് ഇതിനെ സംബന്ധിച്ചുള്ള ആൾക്കാർ ഇത് അറിയണം, ഇതാരും അറിയുന്നില്ല. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ഇടുന്നത്. അല്ല, 10-13 മണിക്കൂർ ഞങ്ങൾ ആ കളക്ടർ ഓഫീസിൽ ഇരുന്നിട്ടും ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഒരു സഹായം ആരും ചെയ്തിട്ടില്ല. വേറൊരു ജില്ലയിൽ നിന്ന് വന്ന് കിടക്കുന്ന വേറെ ആർക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരരുത്. അതുകൊണ്ട് മാത്രമായിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ഞങ്ങൾക്ക് ശരിക്കും പേടിയുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനായിട്ട് ഞങ്ങൾക്ക് ശരിക്കും പേടിയുണ്ട്. അതുകൊണ്ട് മാത്രമാണ്, അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആരെയും സഹായിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലുള്ള MLA MPമാർ എല്ലാവരുടെയിലും ഈ വീഡിയോ എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആരെയും സഹായിച്ച് ഞങ്ങളെ നാട്ടിലെത്തിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. സ്പെഷ്യലി ഇവര് മൂന്നൂർ ആലപ്പുഴയിലുള്ളേക്ക് ആലപ്പുഴ ഏകദേശം കളക്ടർ ഓഫീസിലുള്ള ആരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇവര് മൂന്നൂർക്ക് ഒരു തീരുമാനം. അതേ കണക്ക് തന്നെ ഞാൻ ട്രിവാൻഡ്രത്തുള്ളതാണ്. ട്രിവാൻഡ്ര കളക്ടർ ഓഫീസിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉത്തരവാദിത്തോട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ദയവ് ചെയ്ത് നമ്മളെ സഹായിക്കുക. നിങ്ങൾ സഹായിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ വലിയൊരു പുണ്യം കിട്ടും. കാരണം നമുക്ക് പരിചയത്തിലൊരു ജില്ലയാണ് കണ്ണൂര്. അത് മാത്രമല്ല, ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മളിവിടെ 13 മണിക്കൂർ കളക്ടർ ഓഫീസിൽ നമ്മൾ ആരെ മൈൻഡ് ചെയ്തിട്ടില്ല. നമ്മൾ CMന്റെ ഓഫീസ് മുതല് ഇവിടെ കണ്ണൂർ SP ഓഫീസറെ വിളിച്ചപ്പം CMന്റെ ഓഫീസ് വിളിക്കുമ്പോൾ അവരൊരു ഫോൺ നമ്പർ തരും, നമ്മൾ അതിലേക്ക് വിളിക്കും. അവർ പറയും വിളിക്കുന്ന ആൾ അടുത്ത ഫോൺ നമ്പർ തരും. ഇങ്ങനെ നമ്മൾ ഇന്ന് നമ്മൾ 4 പേര് ഇന്ന് എന്റെ ഫോണിൽ നിന്ന് മാത്രം ഏകദേശം 100 കോള് പോയിട്ടുണ്ട്. അങ്ങനെ ഓരോ ആൾക്കാരിന് കുറെ കോള് പോയിട്ടുണ്ട്. യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ഇതിന്റെ പുറമെയാണ് കണ്ണൂർ കളക്ടർ ഓഫീസിൽ നമ്മൾ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് വണ്ടിക്ക് ഓൺലൈൻ പെർമിഷൻ കിട്ടും എന്ന് പറഞ്ഞു. നമ്മൾ അവരൊന്ന് സൈറ്റുകളിലെല്ലാം കയറി, സൈറ്റുകളിൽ നമ്മൾ നാല് പേർക്ക് ഫോൺ ഉണ്ട്. നാല് ഫോണിൽ നമ്മൾ ഒരുമിച്ച് ട്രൈ ചെയ്തു.
കിട്ടുന്നില്ല. നാല് അവർ പറഞ്ഞ സൈറ്റുകളിലെല്ലാം കയറി കിട്ടുന്നില്ല. പക്ഷെ അവിടുത്തെ ഓഫീസിൽ അവർ പറയുന്നത് ഈ സൈറ്റ് പ്രശ്നമാവാൻ യാതൊരു സാധ്യതയില്ല, നിങ്ങള് കണ്ണൂർ വെക്കാതെ കോഴിക്കോട് വെക്കാൻ പറഞ്ഞു. കോഴിക്കോട് വെച്ചാൽ നമ്മള് മായിന്ന് ബോർഡർ കടന്നാലേ കോഴിക്കോട് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ അങ്ങനെ ഓരോരുത്തരും നമ്മളെ തലയിൽ നമ്മൾ മാക്സിമം നമ്മളെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് പരിചയമില്ലാത്ത നാട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ അത് ഒരിക്കലും ശരിയായ ഒരു നടപടിയല്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ ഞങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി ഇല്ല. ഇവിടെ ഞങ്ങൾ എന്ത് വിശ്വസിച്ചാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്? ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൊറോണ എന്നുള്ള ഒരു ഉറപ്പാണ്. ഇല്ല, ഞാനൊരു കാര്യം പറഞ്ഞെ, അതായത് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കാൻ വേണ്ടി നമ്മുടെ മുകളിലുള്ള ആൾക്കാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങനൊരു നെഗറ്റീവ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മളവിടെ ക്വാറന്റൈനിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്, നെഗറ്റീവ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ചെയ്യേണ്ട ഒരു കാര്യം, അതായത് ജില്ലയിലുള്ള നമ്മുടെ പ്രദേശത്തിലുള്ള എന്താ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള, ഇപ്പം ഞാൻ മാന്നാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളതാണ്. അപ്പം മാന്നാർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ അവിടുത്തുള്ള ആളുടെ പേരും അഡ്രസ്സും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആൾക്ക് നെഗറ്റീവാണ്, അപ്പോൾ അയാൾക്ക് ഇത്ര ദിവസത്തേക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് ക്വാറന്റൈനിലോട്ട് മാറ്റണം എന്നുള്ളൊരു ഇത് കൊടുത്തിട്ട്, നിർദ്ദേശം കൊടുത്തിട്ട് ഞങ്ങളെ ഇവിടുന്ന് അങ്ങോട്ട് വിട്ടിട്ട് അവിടെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുക, അവിടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നോളാം. ഞങ്ങളുടെ വീട്ടിലും കുഞ്ഞുങ്ങളുണ്ട്, പോകണോന്ന് ആഗ്രഹമില്ല. ഇപ്പൊ നെഗറ്റീവ് കിട്ടിയെന്ന് പറഞ്ഞാലും ഇപ്പൊ അവര് പറയുന്നത് ഒരാളെ രണ്ടുവട്ടം മൂന്നുവട്ടം 30 ദിവസം കഴിഞ്ഞിട്ടാണ് കൊറോണ ആണെന്ന് സ്ഥിരീകരിക്കുന്നത്. കുഴപ്പമില്ല, ഞങ്ങൾ 14 or 28 എത്ര ദിവസം ആണെങ്കിലും നിന്നോളാം, കുഴപ്പമില്ല. ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ പോയി നിന്നോളാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ തന്നെയാണ് കണ്ണൂരും അങ്ങനെയുള്ള ഈ റെഡ് അലേർട്ടോടുള്ള സ്ഥലത്ത് നിൽക്കാൻ നമുക്ക് ഒരു രീതിയിലും താല്പര്യമില്ല. അങ്ങനെ ഈ നെഗറ്റീവായിട്ട് വന്ന ഞങ്ങൾക്കും പോസിറ്റീവ് ആകത്തേ ഉള്ളൂ, ഇവിടെ എണ്ണസംഖ്യ വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. പിന്നെ ഞങ്ങളെ സഹായിച്ച ആളുടെ കാര്യങ്ങൾ പറയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും സേവാ സെല്ലിന്റെയും ഹ്യൂമൻ റൈറ്റ്സ് സംഘടനയുടെയും സ്റ്റേറ്റ് പ്രസിഡന്റ് സാവിത്രി മാധവനും ജനറൽ സെക്രട്ടറി റീന സജീവ് നമ്മളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ബോർഡർ ചെക്ക് പോസ്റ്റ് കടക്കാനായാലും എല്ലാ രീതിയിലും സഹായിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചോ എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും സഹായിച്ചിട്ടുണ്ട്. അവർക്ക് ഈ ഈ രീതിയിൽ ഒരു വളരെയധികം നന്ദി പറയാം. നമ്മള് ഈ ഒരു ഇതിൽ പറയുന്നുണ്ട്, കാരണം ഇത് മറ്റുള്ളവർക്ക് അവർ ഇതുപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അത് മറ്റുള്ളവർ അറിയുന്നില്ല. അപ്പൊ നമ്മളെ വീഡിയോയില് നമ്മളെ പോലെ വീഡിയോ ചെയ്യുന്ന മറ്റാൾക്കാരും ഇവരെ പേരിട്ടിട്ടായിരിക്കും തേടി പിടിച്ച് അവർക്കൊരു ഹെൽപ്പ് ആകുന്ന. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കളക്ടറേറ്റിൽ നിന്ന സമയത്ത് ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുവന്ന ശംസുദ്ദീൻ എന്ന് പറഞ്ഞിരിക്ക, ആ ഇക്കയും ഒരുപാട് ചാറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളോട് ഫസ്റ്റ് വിളിച്ചു ചോദിച്ചപ്പോൾ നിങ്ങൾ ഫുഡ് കഴിച്ചോന്ന് പറഞ്ഞൊരു ഫുഡ് കൊണ്ട് തന്ന വ്യക്തിയാണ്, ഒരിക്കലും മറക്കത്തില്ല. അതും 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 അത് മാത്രമല്ല ഫ്രണ്ട്സ്, നമ്മൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മള് 4 പേരെ സ്റ്റേഷനിലുണ്ട് നമ്മള് വിവരം അറിയിച്ച്, അതായത് താലൂക്ക് ഹോസ്പിറ്റലിൽ നമ്മളെ ഫോൺ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അവര് പറഞ്ഞത് കണ്ണൂരിൽ നിന്ന് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ വിളിക്കുക, ഒന്നുകിൽ താലൂക്ക് ഹോസ്പിറ്റലില്ല, അല്ലെങ്കിൽ നിങ്ങൾ കണ്ണൂരിൽ നിന്ന് വരുന്നത് എവിടെ അവിടെ നിൽക്കുക. ഇവർക്ക് ആലപ്പുഴ, ഞാൻ ട്രിവാൻഡ്രം ജില്ലയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് എവിടേക്കും പോണ്ട, അവിടെ നിന്നിട്ട് വിളിക്കുക, ആംബുലൻസിൽ എന്നെ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണെന്ന് അവർ പറഞ്ഞു. അല്ലെങ്കിൽ എന്റെ സ്റ്റേഷൻ പരിധി ട്രിവാൻഡ്രം ജില്ലയുടെ കല്ലറ പാങ്ങോട് എന്ന് പറയുന്ന സ്റ്റേഷൻ പരിധിയാണ് ഞാൻ. പാങ്ങോട് സ്റ്റേഷനിൽ സാറ് പറഞ്ഞത് നീ വരുന്നതെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റലിൽ അറിയിക്കാൻ പറ്റില്ല, നീ നമ്മുടെ സ്റ്റേഷനിൽ അറിയിക്കുക, നമ്മൾ തന്നെ കൊണ്ടുപോകും. ഇതേപോലെ നമ്മൾ 4 പേരെ സ്റ്റേഷനിൽ നമ്മൾ അറിയിച്ചു കഴിഞ്ഞു, പക്ഷേ നമ്മളെ കണ്ണൂരിൽ നിന്ന് വിടുന്നില്ല. വിടുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു സ്പെഷ്യൽ ഒരു പെർമിഷൻ വണ്ടിക്ക് ഒരു വണ്ടി പോകാനുള്ള ഒരു പെർമിറ്റിന്റെ ആ ഒരു പേര് മാത്രമാണ് അവരെ ഞങ്ങൾ തിരിച്ചയക്കുന്നത്. വേറൊരു കാരണം എന്ത് കാരണം കൊണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം കാറിൽ തന്നെ ഇനിയിപ്പോ നാളെ മുതൽ ഒരു കാറ് 2 പേർക്കേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഉള്ള രീതിയിൽ ഞങ്ങൾക്ക് കാറുണ്ട്, എത്രയും പെട്ടെന്ന് ഞങ്ങളെ എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെടുത്തണം. കാര്യം വെച്ചാല് ഞാൻ പോകാൻ തയ്യാറാണ് എന്റെ നാട്ടിലോട്ട്. നാട്ടിൽ പോയിട്ട് ഞാൻ എന്റെ കോറന്റൈനിൽ ഞാൻ 30 ദിവസോ 40 ദിവസോ എത്ര വേണമെങ്കിലും ഞാൻ താമസിക്കാൻ തയ്യാറാണ്. കാര്യം എനിക്ക് രോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഭേദപ്പെട്ട് ബാക്കിയുള്ളവർക്ക് അത് പകരില്ലെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ ചെയ്യാനാണ് ഞങ്ങളുടെ 4 പേരുടെയും തീരുമാനം തന്നെ. പിന്നെ ഞങ്ങളുടെ കാറില് 2 പേരെയും പിന്നെ ഇവര് ബാക്കിയുള്ള 2 പേരെയും ആംബുലൻസിൽ കയറ്റി ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ വിടണമെന്നാണ് പറയുന്നത്. കാര്യം ഞങ്ങൾക്ക് ഇത്രയും പോസിറ്റീവ് ഉള്ള സ്ഥലത്ത് നിൽക്കാൻ യാതൊരു രീതിയിലും പറ്റത്തില്ല. അതെ, ശരിക്കും പേടിയുള്ളതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം മേലുദ്യോഗസ്ഥർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി സാറിന്റെ അടുത്ത് ഇതെത്തും എന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് ഇത് ഞങ്ങൾ ചെയ്യുന്നത്, പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സഹായിക്കണം, അഭ്യർത്ഥിക്കുന്നു. അത്രയും മാത്രമേ ഞങ്ങൾക്ക് പറയാം. നിങ്ങൾ ഇത് കാണുന്നവര് നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും പരിചയം ഇല്ല എങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുമ്പോൾ തന്നെ ഇത് അറിയാന്നുള്ള പലരിലേക്ക് എത്താറുണ്ട്. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുക.
ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഹെൽപ്പിങ്ങിലൂടെ നിങ്ങൾ നമുക്ക് ഇപ്പൊ നമ്മുടെ നാല് പേരുടെ ജീവനായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മുടെ കാസർഗോഡുള്ള കാര്യം, കാസർഗോഡിൽ ഇപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, അവർ അതേ രീതിയിലാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ രീതി എന്ന് വെച്ചാൽ ഞങ്ങൾ കണ്ടതാണ്, അവരെ നല്ല രീതിയിലുള്ള സഹകരണം, നമ്മൾ അതുപോലെയുള്ള ഞങ്ങൾ താമസവും കാര്യങ്ങളെല്ലാം അതേ രീതിയിൽ അവർ ചെയ്യുന്നു. ഫുഡ് കൊണ്ടുതരുന്ന രീതിയിലും എല്ലാ കാര്യങ്ങളും. ഇവിടെ നമുക്കൊരു ഗ്ലൗസ് ഇല്ല, കോമൺ ബാത്റൂം, സാനിറ്റൈസർ ഇല്ല, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ അപ്പം ബാക്കിയുള്ളവരുടെ സ്ഥിതിയൊക്കെ ഒന്ന് ആലോചിച്ചു. ഞങ്ങളിപ്പോ രാത്രി വന്നുള്ളൂ, ഇപ്പൊ ഇത്ര ഇത് കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് പേടിയായിട്ടാണ് വീഡിയോ ചെയ്യാൻ. ഇവിടെ നമ്മൾ നിൽക്കുന്ന നമ്മൾ നിൽക്കുന്ന റൂമും ആ ബെഡ് കണ്ടാ അറിയാം ഇത് വർഷങ്ങൾക്ക് പഴകിയ ബെഡാണെന്ന് മനസ്സിലാവും. അത് അത് മാത്രമല്ല, ഇവിടുത്തെ ബാത്റൂം കണ്ടാ നമുക്ക് ബാത്റൂമിൽ കയറാൻ പോലും തോന്നില്ല, അത്രയ്ക്ക് മോശപ്പെട്ട രീതിയിലാണ് ഇവിടുത്തെ ബാത്റൂം. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്തിട്ട് പിന്നെ എങ്ങനെയും ഞങ്ങൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായി, ഇനിയും ഇതുപോലെ വേറൊരു അവസ്ഥ വന്ന് ഇവിടെ കടന്നു കഴിഞ്ഞാലും ഇങ്ങനെ ഒരു ഇവിടെ ഉള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യരുത്. ഇത് കോവിഡ് നെഗറ്റീവ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് നമ്മൾ അതേതുള്ള നമ്മുടെ ഈ പറഞ്ഞോട്ട് നമ്മുടെ സ്റ്റേഷൻ പരിധി വിളിച്ചിട്ട് അവരെ അങ്ങോട്ട് മാറ്റുക എന്നാണ് ചെയ്യേണ്ടത്. കാര്യം അവിടെ കൂടുതൽ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വെളിയിൽ നിന്ന് ജില്ലകളിൽ നിന്ന് വെളിയിൽ നിന്ന് വന്ന ആൾക്കാരെ അവരെ ആ ജില്ലകളിൽ തന്നെ കൊണ്ടുവിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. കാര്യം കാറിൽ നമുക്ക് യാത്ര ചെയ്യാം, നമുക്ക് പകരത്തില്ല, അങ്ങനെ കാറിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പകരത്തില്ല. നമ്മുടെ അതിർത്തിയിൽ അവരുടെ ഇപ്പം കോഴിക്കോട് വിഷയമുണ്ട്, അതുവഴി കാറിൽ പോയെന്ന് പറഞ്ഞാൽ നമുക്ക് അസുഖം ഉണ്ടാകത്തില്ല. നമ്മൾ അസുഖമുള്ള ഒരാളുമായിട്ട് അടുത്ത് ഇടപെട്ടാൽ മാത്രമേ നമുക്ക് ഈ അസുഖം പകരത്തുള്ളൂ. അതാണ് എല്ലാരും പറയുന്ന കാര്യം, അത് ശരിയല്ലേ? അപ്പൊ അതാണ് ശരിയാണ്. അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എല്ലാരും ചെയ്യേണ്ട ഒരു രീതി, അങ്ങനെ തന്നെ ചെയ്താലേ പറ്റൂ. വേറൊന്നും കൊണ്ടല്ല, ഞങ്ങള് കളക്ട്രേറ്റ് വൈകുന്നേരം ഇരുന്നപ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നു, വൈകുന്നേരം ഒരു 5:30 ആയപ്പോ മീറ്റിങ്ങിന് എല്ലാരും വന്നു, മേയർ, സബ് കളക്ടർ, ജില്ലാ കളക്ടർ എല്ലാരും അവിടെ വന്നു. അവിടെ വന്ന് ഞങ്ങൾ ആദ്യം മേയറെ കണ്ട് സംസാരിച്ചപ്പോ ആ മേഡത്തിന് മാത്രം കുറച്ച് അലിവ് തോന്നി, കളക്ടറോട് സംസാരിക്കാന്ന് പറഞ്ഞു. പക്ഷെ കൂടെയുള്ള കളക്ടറിന്റെ കൂടെയുള്ള ആരാണ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അവരാരും ഞങ്ങള് ഒരു കാരണം വെച്ചാലും ഇതാക്കരുത് എന്നുള്ള ഒരു രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഇതേ നിമിഷം വരെ, ഇപ്പം ഇതേ നിമിഷം ഞങ്ങൾ ഇവിടെ വന്ന് കയറുന്ന വരെ ഞങ്ങൾക്ക് നെഗറ്റീവ് ആണ് അവരെ 100% ഉറപ്പാണ്. കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു രോഗികളോടും ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല, ആ രീതിയിലാണ് ഞങ്ങൾ ഇവിടെ വന്നേക്കുന്നത്. ഇനിയും ഇപ്പൊ ഈ നിമിഷം ഞങ്ങൾക്ക് ഇനിയും കോവിഡ് ആയിക്കഴിഞ്ഞാൽ, പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഇതാകാനുള്ള കാരണക്കാർ മൊത്തം ഈ കണ്ണൂരിലുള്ള കളക്ടറേറ്റിലുള്ള ആൾക്കാരും ബാക്കിയുള്ള ആൾക്കാരുമാണ്. ഞങ്ങളെ വിടാൻ തടസ്സം നിന്ന ആൾക്കാരാണ് ഇതിനെല്ലാം ഉത്തരവാദികളും. ഇങ്ങനെ ആരും ചെയ്യരുത്. ഈ അത് ഒരിക്കലും ചെയ്യരുത്, ശരിക്കും പ്രയാസമാണ്. കാരണം വേറൊരു ജില്ലയാണ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സാഹചര്യം, ഇങ്ങനത്തെ ഒരു ലോക്ക്ഡൗൺ, കൊറോണ, ഇത് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വേറൊരു ജില്ലയിൽ ഇതേപോലെ വന്ന് കിടക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. കാരണം ഞങ്ങൾ രാവിലെ 13 മണിക്കൂറോളം ഒരു ഭക്ഷണം പോലും ഇല്ലാതെയാണ് ഞങ്ങൾ അവിടെ നിന്നത്. കുളിച്ചിട്ടില്ല, പല്ലുവെച്ചിട്ടില്ല. ഞങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം, ഞങ്ങളും മനുഷ്യരാണ്. ആ ഒരു ഇതെങ്കിലും അവർക്ക് ഒരു മനുഷ്യത്വം എന്ന രീതിയിൽ. ഇവര് പറയാനുള്ള കാരണം, മെയിൻ പ്രശ്നം എന്ന് വെച്ചാല് ഞങ്ങൾ ഫസ്റ്റ് ടെസ്റ്റ് നടത്തി നെഗറ്റീവായി, 30 ദിവസം കഴിഞ്ഞ ആൾക്കാർക്ക് പോസിറ്റീവ് ആവുന്നു പറഞ്ഞു. അപ്പൊ ഇവരെ അവർക്കൊക്കെ പോസിറ്റീവ് ആയ കാരണം ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇപ്പൊ ഞങ്ങൾക്ക് നെഗറ്റീവാണ്, ഞങ്ങളെ ഇവിടെ കൊണ്ടിട്ട് ഇതുപോലുള്ള അടുത്തായിരിക്കും അവരും ചിലപ്പോൾ കടന്ന് എന്തുമായിരിക്കും അറിയത്തില്ല. അങ്ങനെയൊക്കെ ആയിരിക്കും അത് പോസിറ്റീവ് ആവുന്നതിന്റെ കാരണം. അതൊക്കെ നിങ്ങൾ ആലോചിച്ചും കണ്ടും ചെയ്ത് ബാക്കിയുള്ളവർക്ക് ഈ അസുഖം പകർത്താതിരിക്കാൻ എന്താ പറയുക, മാക്സിമം നിങ്ങളത് ചെയ്യുക, സഹായിക്കണം. മാക്സിമം നിങ്ങൾ എല്ലാവരും നമ്മളെ സഹായിക്കണം, മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് പറ്റുള്ളവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക. എല്ലാം നമ്മുടെ ഇതിൽ നമ്മുടെ ഒരു കൂട്ടത്തിലുള്ള ചേട്ടൻ എന്ന് പറയുന്നത് ഈ ചേട്ടനാണ്. ഈ ചേട്ടന്റെ കോണ്ടാക്ട് നമ്പർ പറഞ്ഞു തരും. നിങ്ങൾ ദയവ് ചെയ്ത് ആ നമ്പറിലേക്കായിട്ട് കോണ്ടാക്ട് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ആക്കുക. ചേട്ടൻ നമ്പർ പറഞ്ഞു. എന്റെ നമ്പർ 9947682255. നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് എപ്പോൾ വിളിച്ചാലും കിട്ടുന്നതാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, 9947682255. സഹായിക്കണം, എല്ലാവരും സഹായിക്കണം, അത്രമാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു.